ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെയിറ്റ് ലോസിനെ പറ്റിട്ട് തന്നെയാണ് പറയുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാനുള്ളത് മാത്രമല്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെയിറ്റ് കുറയാനായിട്ട് ഡയറ്റും എക്സസൈസും മാത്രം മതി. പക്ഷേ ഇതെല്ലാം കുറച്ചൊക്കെ അറിയാമെങ്കിലും എന്തൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം നല്ലതുപോലെ കുടിക്കുക, ഇത് രണ്ടും വളരെ അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. വെള്ളം നല്ലതുപോലെ കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടാൻ സഹായിക്കും. ഒരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാവും, മുടി വളരുകയും ചെയ്യും. കാരണം ഡയറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ സ്കിന്നൊക്കെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കിന്ന് വലിഞ്ഞ് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്തൊക്കെ വെള്ളം നല്ലതുപോലെ കുടിക്കുന്നത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. രാവിലെ നമുക്ക് വെറും വയറ്റ് ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ തന്നെ കിട്ടും. നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് ഡീറ്റോക്സ് ഡ്രിങ്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീറ്റോക്സ് ഡ്രിങ്കുകൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. എല്ലാ ദിവസവും രാവിലെ കൃത്യസമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. അതേപോലെ ഒരു ദിവസത്തിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അയണും പ്രോട്ടീനും ഒക്കെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അരിയാഹാരം പറ്റുമെങ്കിൽ മാക്സിമം ഒഴിവാക്കിയിട്ട് ഗോതമ്പ്, ഓട്സ്, റാഗി ഇവയൊക്കെ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ മുട്ടവെള്ള, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ നല്ലതുപോലെ പ്രോട്ടീൻ നമുക്ക് ലഭിക്കും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടിയായാൽ ഉത്തമമായിരിക്കും. പപ്പായ, പേരയ്ക്ക, ആപ്പിള് ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മാക്സിമം ഫ്രൂട്ട് അതുപോലെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ജ്യൂസായിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ജ്യൂസ് ആക്കുന്ന സമയത്ത് അതിലെ ഫൈബറൊക്കെ മാക്സിമം ക്രഷ്ഡായി പോകും. അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. ഇനി ലഞ്ച് എടുക്കുന്ന സമയത്ത് ലഞ്ചിന് ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കുക. എന്നിട്ട് പച്ചക്കറികളുടെ കറികളൊക്കെ കൂടുതൽ കഴിക്കുക. അതായത് ചോറൊരു 25% എടുത്തിട്ട് ബാക്കി പച്ചക്കറികൾ, പ്രോട്ടീന്, സാലഡ്സ് ഇതേപോലെ ഉൾപ്പെടുത്തുക. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് ഒരു 11 മണിക്കൊക്കെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റോ കഴിക്കാവുന്നതാണ്. അതേപോലെ ലഞ്ച് 1 മണിക്ക് ശേഷം കഴിക്കുക, 2 മണിക്ക് മുമ്പായിട്ടും കഴിക്കുക. ഇനി ഈവനിങ് ടൈമിൽ ടീ, കോഫിയൊക്കെ മാക്സിമം ഒഴിവാക്കുക. ജ്യൂസ് ഏതെങ്കിലും വേണമെങ്കിൽ കുടിക്കാം. അതേപോലെ തന്നെ ഫ്രൈഡ് സ്നാക്സൊക്കെ മാക്സിമം ഒഴിവാക്കുക, കഴിക്കാതിരിക്കുക. എന്നിട്ട് നട്ട്സ് കഴിക്കാം, പഴം കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. പഴം എന്ന് പറഞ്ഞത് നമ്മുടെ ബനാനയാണ്. റോബസ്റ്റ് ബെസ്റ്റാണേ. അതേപോലെ ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടും, ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നൊരു ശീലമാക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ. പക്ഷേ ഗ്രീൻ ടീ കഴിക്കുന്ന എപ്പോഴും ഫുഡിന് ശേഷം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നതായിരിക്കും ഉത്തമം. അതേപോലെ കട്ടൻ ചായ, കട്ടൻ കാപ്പി കുടിക്കാം. ഇത് മധുരം വിടാതെ കുടിക്കുക. പാൽ ഒഴിച്ചൊരു ചായ ഒഴിവാക്കുന്നതാണ് നല്ലത്. പാൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി, കുരുമുളകും ഒക്കെ ഇട്ടിട്ട് പാൽ കുടിക്കുക കേട്ടോ. ഡിന്നർ കഴിക്കുന്നത് 6 മണിക്ക് മുമ്പായി കഴിച്ചാൽ ബെസ്റ്റ് ആയിരിക്കും. ഇത് തീരെ പറ്റാത്തവരാണെങ്കിൽ 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കുക. രാത്രി ആഹാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോയി കിടക്കാതെ കുറച്ചൊരു ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കും, ഉറക്കവും നല്ല സുഖമായിരിക്കും. 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കണം. അതേപോലെ രാത്രി ആഹാരത്തിൽ കുക്കുംബർ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ഡൈജഷനെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. മാക്സിമം പ്രോട്ടീൻ റിച്ച് സാലഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയും ഉച്ചയ്ക്ക് നമ്മുടെ പച്ചക്കറികളുടെ എന്തെങ്കിലുമൊക്കെ കറികൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാവുന്നതാണ്. ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് കാർബോഹൈഡ്രേറ്റ്സ് നല്ലതുപോലെ കുറയ്ക്കുക. കാരണം നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്സിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നതാണ് ശീലം. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നല്ലതുപോലെ എന്ന് കുറച്ചിട്ട് പ്രോട്ടീൻ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നല്ലതുപോലെ കഴിക്കുക കേട്ടോ. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വെള്ളവും നല്ലതുപോലെ കുടിക്കുക, നല്ലതുപോലെ ഉറങ്ങുക, കൂടെ ഒരു എക്സസൈസ് കൂടിയായാൽ ബെസ്റ്റായി. അപ്പോൾ ഏത് സമയത്തെ ഫുഡാണെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരിക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഇവ നല്ലതുപോലെ കഴിക്കുക. റെഡ് മീറ്റ് ഒഴിവാക്കുക. സാലഡുകൾ നല്ലതുപോലെ കഴിക്കുക. ഉപ്പും പഞ്ചസാരയും കുറയ്ക്കുക. ഷുഗർ കുറയ്ക്കുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് താനേ അറിയാൻ പറ്റും. ഷുഗർ എന്ന് പറയുമ്പം അതിലുൾപ്പെടുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ലഡു, ജിലേബി പോലെയുള്ള സ്വീറ്റ്സ് ഇതെല്ലാം ഒഴിവാക്കണം. ജങ്ക് ഫുഡ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം മാക്സിമം അവോയ്ഡ് ചെയ്യുക. വറുത്ത് കഴിക്കുന്ന പരിപാടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. എണ്ണ കുറയ്ക്കണം, തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കണം. ഇത്രയാണ് ഫുഡിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് എക്സസൈസിൻ്റെ കാര്യം കൂടി പറയാം. പറ്റുന്നവരെല്ലാം 30 മിനിറ്റ് നടക്കുകയോ ഓടുകയോ ചെയ്യുക. ഇതുകൂടാതെ 20 തൊട്ട് 30 മിനിറ്റ് വരെ എയറോബിക് എക്സസൈസും ചെയ്യുക. ഇതിന് തീരെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് തീർച്ചയായിട്ടും നടന്നിരിക്കണം. അതിനുള്ള സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും, വണ്ണം കുറയും, ആരോഗ്യത്തോടെ ഇരിക്കാനും സാധിക്കും. ജീവിതത്തിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ ഇത് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതിയാവും.
ഈ ഒരു രീതിയിൽ ഡയറ്റ് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ നല്ല എനർജറ്റിക് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കണോ, നിങ്ങളെ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കണോ. നമുക്ക് ഒരുപാട് കമൻസ് ഇതുവഴി വരാറുണ്ട് പല രീതിയിലും ചോദ്യങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റും. വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാതെ മാത്രമല്ല നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ കിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സി യു, താങ്ക് യു.